നമസ്കാരം വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർച്ച് ഒമ്പതാം തീയതിയിലെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ന്യൂട്രൽ റെസ്പോൺസാണ് കാണാൻ സാധിക്കുന്നത് എസ് ജി എക്സ് നിഫ്റ്റിയിൽ പോസിറ്റീവ് എൻ്റോടു കൂടിയ ഒരു ഫ്ലാറ്റ് ട്രേഡാണ് കാണാൻ സാധിക്കുക എസ് ജി എക്സ് നിഫ്റ്റി പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന പ്രധാന റെസിസ്റ്റൻസ് സോണിന് അടുത്തായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ മാർക്കറ്റിൽ നമ്മൾക്ക് വളരെ വലിയ ഇടിവ് കാണാൻ സാധിച്ചില്ല ഫട്സയിൽ ഒരു പോസിറ്റീവ് എൻഡോഡ് കൂടിയ ക്ലോസിംഗ് കാണാൻ സാധിച്ചു ഡാക്സ് നോക്കുകയാണെങ്കിൽ ഡാക്സിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം അതായത് ന്യൂട്രൽ ക്ലോസിംഗും സി എ സിയിൽ പൂജ്യം പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം കറക്ഷനും കാണാൻ സാധിച്ചു നികിറ്റീവ് ട്വൻറ്റി ഫൈവ് നോക്കുകയാണെങ്കിൽ അവിടെ പൂജ്യം പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം അല്ലെങ്കിൽ നൂറ്റി അൻപത് പോയിന്റിൻ്റെ അപ്സൈഡാണ് കാണാൻ സാധിക്കുക മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ അവൈലബിൾ അല്ല ഇവിടെ സ്ട്രേറ്റ് ടൈംസ് നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് ടൈംസിൽ നമുക്ക് ഒരു ഫ്ലാറ്റ് ട്രേഡ് ആണ് കാണാൻ സാധിക്കുക അതേസമയം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് എൻറ്റോട് കൂടിയ ട്രേഡിംഗ് ആണ് കാണാൻ സാധിച്ചത് ഡോ ജോൺസിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം ഇടിവും എസ് ആൻഡ് പിയിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം ഇടിവും നാസ്ഡാക്കിൽ പൂജ്യം പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം ഇടിവുമാണ് കാണാൻ സാധിച്ചത് അമേരിക്കൻ ഇൻഡെക്സ് ഇടിയാനുള്ള ഏറ്റവും പ്രധാന കാരണം ഒന്ന് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് തന്നെയാണ് നൂറ്റി മുപ്പത്തൊന്ന് ഡോളർ പെർ ബാരൽ എന്ന ഇൻട്രാഡെ ഹൈയിൽ ടച്ച് ചെയ്തതിനു ശേഷം നൂറ്റി ഇരുപത്തി ഡോളർ പെർ ബാരൽ എന്ന ലെവലിലാണ് ക്രൂഡ് ഓയിലിൻ്റെ വില സെറ്റിലായിരിക്കുന്നത് അതുപോലെ തന്നെ കൊമോഡിറ്റിറ്റിയിൽ പ്രത്യേകിച്ചും ഗോൾഡിൻ്റെ വില വർദ്ധിച്ചിരിക്കുന്നതും ഒരു പ്രധാന കൺസേൺ തന്നെയാണ് ഏകദേശം രണ്ടായിരത്തി അൻപത് ഡോളർ റൗൺസ് എന്ന റേറ്റിലേക്ക് ഗോൾഡിന്റെ വില വർദ്ധിച്ചിരിക്കുന്നു നിക്കലിന്റെ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ നിക്കലിന്റെ വില കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷനുകൊണ്ട് ഡബിൾ ആയിരിക്കുന്നതായിട്ട് ഡബിൾ ആയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഓവറോൾ നോക്കുകയാണെങ്കിൽ കൊമോഡിറ്റി മാർക്കറ്റിൽ വളരെ വലിയ ഹീറ്റപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ യു റഷ്യയിൽ നിന്നുള്ള എനർജി ഓയിൽ ഇമ്പോർട്ടിനെ ബാൻ ചെയ്തതുകൊണ്ടാണ് നമ്മൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ ഈ രീതിയിലുള്ള ഒരു പ്രത്യേകിച്ചും കൊമോഡിറ്റിയിലും എനർജി ഇൻഡെക്സിലും ഈ രീതിയിലുള്ള ഒരു കറക്ഷൻ കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ പ്രധാന ഗ്ലോബൽ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നാറ്റോ മെമ്പർഷിപ്പിന് വേണ്ടി ഉക്രൈൻ മറ്റൊരു യൂറോപ്യൻ യൂണിയനിൽ വലിയ സമ്മർദ്ദങ്ങളൊന്നും ചെലുത്തുന്നില്ല എന്ന് ചെലുത്തില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും നമ്മൾക്ക് ഉക്രൈൻ പ്രസിഡന്റിൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം സെൻസെക്സിൽ ഒന്നേ പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനം അപ്സൈഡാണ് കാണാൻ സാധിച്ചത് നിഫ്റ്റിയിൽ പൂജ്യം പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം റാലിയും നിഫ്റ്റി ബാങ്കിൽ പൂജ്യം പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം റാലിയും നിഫ്റ്റി മിഡ്ക്യാപ്പിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് നാല് ശതമാനം റാലിയും കാണാൻ സാധിച്ചു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് സ്റ്റോക്കുകൾ അഡ്വാൻസ് സൈഡിലും അഞ്ഞൂറ്റി പതിമൂന്ന് സ്റ്റോക്കുകൾ ഡിക്ലൈൻ സൈഡിലുമാണ് കാണാൻ സാധിക്കുക അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെ വലിയ സെല്ലിംഗ് തന്നെയാണ് നടത്തിയത് എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആറായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് കോടിയുടെ ബൈയിങ് നടത്തിയതായിട്ടും കാണാൻ സാധിക്കും ക്രൂഡ് ഓയിൽ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മൂന്ന് ശതമാനം പ്രൈസേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാച്ചുറൽ ഗ്യാസിൽ ഏകദേശം ഏഴ് ശതമാനം കൂൾ ഓഫ് ആണ് കാണാൻ സാധിക്കുക ഇവിടെ ഗോൾഡ് സിൽവർ എന്നിവയിലാണ് വളരെ വലിയ മൂവ്മെൻറ്റ് നമ്മൾക്ക് കാണാൻ സാധിക്കുക പ്രത്യേകിച്ച് മെറ്റൽ സെക്ടർ മെറ്റൽ സെക്ടറിലെ ഒട്ടുമിക്ക കോമോഡിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗോൾഡ് സിൽവർ നിക്കൽ അലൂമിനിയം കോപ്പർ എന്നിവയിലെല്ലാം വളരെ വലിയ പ്രൈസേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗോൾഡിൽ ഒന്നേ പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനം റാലിയും സിൽവറിൽ രണ്ടേ പോയിൻറ്റ് നാല് ആറ് ശതമാനം റാലിയുമാണ് കാണാൻ സാധിക്കുക യു എസ് ഡോളർ രൂപ വിനിമയ റേറ്റ് നോക്കുകയാണെങ്കിലും എഴുപത്താറ് പോയിൻറ്റ് ഒൻപത് പൂജ്യം എന്ന കൺസേണിംഗ് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാന ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ് മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് യാഷോ ഇൻഡസ്ട്രീസ് മാർച്ച് പതിനാറാം തീയതി ചേർന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ യാഷോ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടാകും പതിനയ്യായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ പെരാനം എന്ന റേറ്റിലുള്ള ഒരു ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത് വർക്ക് ഓർഡർ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഐസ്റ്റെക്ക് ഹെവി എഞ്ചിനീയറിംഗ് എന്ന കമ്പനി ഐസ്ടെക് ഹെവി എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് സിമെൻറ്റ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി ബോയിലർ നിർമ്മിക്കുന്നതിനാവശ്യമായ ഒരു വർക്ക് ഓർഡർ ശ്രീ സിമെൻ്റ് എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും ശ്രീ സിമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഐസ്റ്റെക്ക് എന്ന കമ്പനിക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഇത് അതുപോലെ തന്നെ ഭാരത് ഫോർജ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് ഭാരത് ഫോർജ് എന്ന കമ്പനി ക്രിഗിസ്ഥാൻ ഡിഫൻസ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുമായി ചേർന്ന് സാഗർ മനാസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചിട്ടുണ്ട് ഈ കമ്പനി മറൈൻ ഡിഫൻസ് പ്രോഡക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസും സർവീസിംഗും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായിരിക്കും കൂടാതെ സൺ ഫാർമ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് സൺഫാർമയുടെ യു എസ് സബ്സിഡറി പ്രോഡ സബ്സിഡറി കമ്പനിയായ ടാരോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി ഗാൾഡെർമ എന്ന സബ്സിഡറി കമ്പനീസിൻ്റെ സബ്സിഡറി കമ്പനീസിനെ അക്വിസിഷൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും തൊണ്ണൂറ്റി മില്യൺ ഡോളർ എന്ന റേറ്റിലുള്ള ട്രാൻസാക്ഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്റ്റേക്ക് അക്വിസിഷൻ സ്റ്റേക്ക് സെയിൽ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ബഫ്ന ഫാർമസ്യൂട്ടിക്കൽസ് മിനിമം പബ്ലിക് ഷെയർ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം തൊണ്ണൂറ്റൊൻപതിനായിരത്തോളം ഇക്വിറ്റി ഷെയറുകൾ ഉടൻ തന്നെ സെൽ ചെയ്യും എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് കാണാൻ സാധിച്ചു ജിആർ ഇൻഫ്ര പ്രൊജക്ട് എന്ന കമ്പനിയിൽ സ്മാൾ ക്യാപ് വേൾഡ് ഫണ്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ഷെയറുകൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും കെമിക്കൽ സെക്ടറിൽ നിന്നും വരും സമയങ്ങളിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് അതുൽ എന്ന സ്റ്റോക്ക് സൾഫർ ബ്ലാക്ക് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി അതുൽ എന്ന കമ്പനി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഒൻപതിനായിരത്തി എണ്ണൂറ് ടണ്ണിൽ നിന്നും ഇരുപത്തി ടൺ പെർ ആനം എന്ന റേറ്റിലുള്ള എക്സ്പാൻഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് അതുൽ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തേഴാം തീയതി മുതൽ ഇന്ത്യ അതിൻ്റെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കും എന്ന രീറ്റിൽ എന്ന രീതിയിലുള്ള അതായത് റെഗുലർ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കും എന്ന ഒരു അനൗൺസ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട് ഏവിയേഷൻ ടൂറിസം അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സെക്ടറുകളിലൊക്കെ നമ്മൾക്ക് ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സെഗ്മെൻ്റാണ് ഫെർട്ടിലൈസർ സെഗ്മെൻറ്റ് യു കെ മാർക്കറ്റ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസറിൻ്റെ വിലയിൽ രണ്ട് മുതൽ രണ്ടിരട്ടി വർധനവോളം നമുക്ക് വരുന്ന മൂന്നാഴ്ചയ്ക്കുള്ളിൽ പ്രതീക്ഷിക്കാം എന്ന റേറ്റിലുള്ള ഒരു റിപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളെല്ലാം ഫോക്കസിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൂടാതെ സിമെൻ്റ് സെക്ടറിൽ പ്രത്യേകിച്ചും സിമൻറ്റ് മാനുഫാക്ചറിങ് കമ്പനികൾ അവരുടെ സിമെൻറ്റിൻ്റെ വില അഞ്ച് മുതൽ പത്ത് രൂപ പെർ സിമെൻറ്റ് ബാഗ് എന്ന റേറ്റിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് സിമൻറ്റ് സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് എലക്ഷന് ശേഷം കോൾ ഇന്ത്യ വിലയിൽ പത്ത് ശതമാനം വർദ്ധനവ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇത് കോൾ ഇന്ത്യ എന്ന കമ്പനിക്ക് ഗുണകരമായ ഒരു ന്യൂസാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലും നമുക്ക് മികച്ച മൊമൻറ്റം കാണാൻ സാധിച്ചു അതിൻ്റെ പിന്നിലെ റീസൺ പരിശോധിക്കുകയാണെങ്കിൽ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഏജൻറ്റായ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഗ്യാസിന് വൺ ഗ്യാസിന് മുകളിൽ ഒരു രൂപ പെർ കെ എന്ന റേറ്റിൽ വിലവർധനവ് വർധനവ് ാക്കിയതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് സ്റ്റോക്കിൽ നമ്മൾക്ക് മൊമെൻ്റം കാണാൻ സാധിച്ചത് ഇൻഫോസിസ് എന്ന കമ്പനിയും ഡോ ജോൺസും ചേർന്ന് ഹ്യൂമൻ സെൻറ്റേഡ് ഡിജിറ്റൽ എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ രാംകൃഷ്ണ ഫോർജിങ്സ് എന്ന ഓട്ടോ ആക്സിലറി കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് യു എസ് ബേസ്ഡ് ആക്സിൽ മാനുഫാക്ചറിംഗ് കമ്പനിയുമായി ചേർന്ന് ഈ കമ്പനി പാർട്ണർഷിപ്പിൽ എത്തിയതായിട്ട് കാണാൻ സാധിക്കും ശ്രീരാം സിറ്റി എന്ന കമ്പനി ഇരുപത്തേഴ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് നൽകുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്